നമസ്കാരം. ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് പോലും കഴിയാത്ത അവസ്ഥയിൽ ചില രക്ഷകന്മാർ എത്തിയിട്ടുണ്ട്. രക്ഷകന്റെയൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. എന്തായാലും രക്ഷകൻ അവതരിച്ചുവല്ലോ. കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി അടങ്ങൂ എന്ന ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഈ രക്ഷകൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരാണ് രക്ഷകൻ എന്നല്ലേ? നമ്മുടെ പി ജയരാജൻ സഖാവാണ് കോൺഗ്രസിന്റെ പുതിയ രക്ഷകനായി അവതരിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും പി ജയരാജന് കോൺഗ്രസിനോട്, കേരളത്തിലെ കോൺഗ്രസിനോടല്ല ഇന്ത്യയിലെ കോൺഗ്രസിനോട് തന്നെ സഹതാപം തോന്നി ഒരു രക്ഷകനായി അവതരിച്ചതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. കോൺഗ്രസിലെ സമീപകാല പ്രതിസന്ധികളിൽ പരിതാപം പ്രകടിപ്പിച്ചുകൊണ്ട് സിപിഎം നേതാവ് പി ജയരാജൻ ഇതാ ലേഖനം എഴുതിയിരിക്കുന്നു. പി ജയരാജന്റെ ലേഖനം ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. രാഷ്ട്രീയ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പരാജയത്തിൽ പരിതപിച്ചുകൊണ്ടും കോൺഗ്രസിന് രക്ഷപ്പെടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉപദേശിച്ചുകൊണ്ടുമാണ് ഒരു മാധ്യമത്തിൽ പി ജയരാജൻ ഇപ്പോൾ ലേഖനം എഴുതിയിരിക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഉൾപ്പെടെയുള്ള സിപിഎം സ്ഥാനാർത്ഥികൾ ഏറ്റുവാങ്ങിയ ദയനീയ തോൽവിയെക്കുറിച്ചോ സിപിഎം എന്ന പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പോയതിനെക്കുറിച്ചോ ലേഖനത്തിലൊന്നും പറയുന്നില്ല. അല്ല, അതുകൂടി പറയണ്ടേ? സിപിഎമ്മിന്റെ അവസ്ഥ കൂടി പറയണ്ടേ? സിപിഎം ഇന്ത്യയിൽ എന്താണ്? കോൺഗ്രസ് ഇന്ത്യയിൽ എന്താണ്? സിപിഎം തകർന്നടിഞ്ഞ് തരിപ്പണമായി കഴിഞ്ഞു. കോൺഗ്രസ് തകർന്നടിഞ്ഞ് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ തകർന്ന ഒരു പാർട്ടിയുടെ നേതാവ് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ ഉപദേശിക്കുന്നത് എങ്ങനെയാണ് എന്ന് രാഷ്ട്രീയം അറിയാവുന്നവർ ചോദിച്ചു കഴിഞ്ഞാൽ പി ജയരാജൻ സഖാവ് എന്തുത്തരം പറയും എന്ന് മാത്രമേ നമുക്കറിയേണ്ടതുള്ളൂ. നേതൃമാറ്റം ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ നേതാക്കൾ കത്തയച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കോൺഗ്രസിന് പരിഹാര നിർദ്ദേശങ്ങളും ലേഖനത്തിൽ ജയരാജൻ സഖാവ് നിരത്തുന്നുണ്ട്. സിപിഎം മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജയരാജന് ഇപ്പോൾ സംഘടനാ ചുമതലകളൊന്നുമില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ പരാജയത്തിൽ പരിതപിച്ചുകൊണ്ട് ഒരു ലേഖനം, അതും മതവർഗീയ സംഘടനയുടെ മുഖപത്രത്തിൽ എഴുതിയത് സിപിഎം നേതൃത്വവുമായുള്ള ജയരാജന്റെ അകൽച്ച വർദ്ധിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതായത്, ഈ മത രാഷ്ട്രീയ ചിന്തകളൊക്കെ പുലർത്തുന്ന ഒരു സ്ഥാപനത്തിൽ, ഒരു മാധ്യമത്തിലാണ് ഈ ലേഖനം എഴുതിയത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ജയരാജന് സ്ഥാനമാനങ്ങളൊന്നുമില്ല, പാർട്ടിയുമായി ജയരാജൻ അകലുന്നു എന്നതിന്റെ സൂചനയാണ്. കോൺഗ്രസിലേക്ക് ജയരാജൻ പോകുമോ എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന് ഇന്നത്തെ തകർച്ചയിൽ നിന്ന് കരയേറണമെങ്കിൽ ഇന്ത്യ നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങളിൽ ഉറച്ച നിലപാടാണ് ആവശ്യം. ഓരോന്നിലും ശരിയായ നിലപാടെടുത്ത് അനുയായികളെ അണിനിരത്തണം. അല്ലാത്തപക്ഷം കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ബിജെപിയിലേക്കുള്ള കൂട്ടപലായനം തുടരും എന്നൊക്കെയാണ് ജയരാജൻ സഖാവിന്റെ ഉപദേശങ്ങൾ. കോൺഗ്രസ് നേതൃത്വത്തിന് ഉപദേശം നൽകുന്നതോടൊപ്പം ചില ഭീകര സംഘടനകളെ സന്തോഷിപ്പിക്കുന്നതിന് ആർഎസ്എസിനെയും ബിജെപിയെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും ജയരാജൻ സഖാവ് ചെയ്തു. എന്തൊക്കെയായാലും ജയരാജൻ സഖാവിന് കോൺഗ്രസിൽ ഒരു സീറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയരാജൻ സഖാവ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടും എന്നാണ് തോന്നുന്നത്. ഏതൊക്കെയായാലും ഈ പത്രത്തിൽ എഴുതിയ ലേഖനം കൊണ്ട് ജയരാജന്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറും. ഇപ്പോൾ സിപിഎം സംഘടനാ നേതൃത്വവുമായി വളരെയധികം അകൽച്ച പാലിക്കുന്ന ഒരു സഖാവാണ് ശ്രീ ജയരാജൻ. പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും തൃണമത് ഗണിച്ച പല കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ് ജയരാജൻ സഖാവ്. ആദ്യം ജയരാജൻ സഖാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനം എഴുതിയതും ഒക്കെ നമ്മൾ ഓർത്തു. ആ ഒരു സമയത്ത് പാർട്ടി ശക്തമായി വിമർശനം ഉന്നയിച്ചു ഒരു വിഷയത്തിലൊക്കെ തന്നെ. ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഈ കീർത്തനം പാടിക്കേൾപ്പിച്ചു. അതൊക്കെ വലിയ പ്രശ്നങ്ങളായി. എന്തൊക്കെയായാലും ജയരാജൻ സഖാവിന്റെ ഉപദേശം കൊണ്ട് കോൺഗ്രസ് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, അല്ലെങ്കിൽ ജയരാജൻ സഖാവ് നേരിട്ട് അങ്ങോട്ട് ചെന്ന് കോൺഗ്രസിനെ ഒന്ന് നന്നാക്കി ശരിയാക്കി പാർട്ടിയിൽ ഒരു നേതൃസ്ഥാനവും ഒക്കെ വഹിച്ച് സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഏതായാലും നന്നാവട്ടെ. ജയ് കോൺഗ്രസ്, ജയ് ജയരാജൻ. എല്ലാവർക്കും ജയ്. എല്ലാവരും നന്നാകട്ടെ, കോൺഗ്രസും നന്നാകട്ടെ. ജയരാജൻ സഖാവിന് ഇനി വല്ല ഉപദേശവും ഉണ്ടെങ്കിൽ ബിജെപിക്കൂടെ എന്തെങ്കിലും ഒരു ഉപദേശം നന്നായിട്ടൊന്ന് കൊടുക്കുക. ബിജെപിയുടെ ആ ഒരു വോട്ട് നിലയും കാര്യങ്ങളും ഒക്കെ മാറട്ടെ. ബിജെപി കേരളത്തിൽ കുറച്ചുകൂടി ശക്തി പ്രാപിക്കട്ടെ. ഉപദേശങ്ങൾ കൊടുക്കുക. വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ ഉപദേശക സ്ഥാനം ജയരാജൻ സഖാവിന് ചിലപ്പോൾ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും എന്ന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.